ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെണ്ടക്ക കറിയുമായിട്ടാണ്. നമ്മൾ വെണ്ടക്ക ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം വെണ്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കറി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെയും ഉണ്ടാക്കാം. കുക്കറിലുണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. അപ്പം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി മതിയാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയിക്കിട്ടും. അതുകൊണ്ടാണ് കുക്കറിലുണ്ടാക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് ആയിക്കിട്ടും. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പുളിവെള്ളം മതിയാവും. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് അടച്ച് വെക്കാം. ഒറ്റ വിസിൽ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ വെണ്ടക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. വെണ്ടയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇതിന് കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല. കുക്കറാകുമ്പോൾ പെട്ടെന്നൊരു ഒറ്റ വിസിൽ മാത്രം മതിയാവും. നമ്മൾ സാധാരണ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നന്നായിട്ട് ഇതേപോലെ ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.